പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. മിഴിവെട്ടത്തിലെ മൊഴിവെട്ടം എന്ന പരമ്പരയിൽ മരിച്ചവർ തിരിച്ചു വരുന്നു എന്ന ശീർഷകത്തിൻ്റെ രണ്ടാം ഭാഗമാണിത്. ആദ്യ ഭാഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ തന്നെ നാം ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, ഇത് ഒന്നോ രണ്ടോ ഭാഗങ്ങൾ കൊണ്ട് തീർക്കാവുന്ന ഒരു വിഷയമല്ല, അനേകം സംശയങ്ങൾ ജനിപ്പിക്കുന്ന കാര്യമാണ്. ആ സംശയങ്ങൾക്ക് കൂടി ഉത്തരം പറയുകയും സൂക്ഷ്മമായി ഇതിനെ അവതരിപ്പിക്കുകയും ചെയ്യാൻ സുദീർഘമായ ഒരു പ്രതിപാദനം ആവശ്യമായി വരും. സമയത്തിൻ്റെ പരിമിതിയും നമുക്കുള്ള സൗകര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് ഇത് ഭാഗങ്ങളാക്കി മാറ്റാം എന്ന് തീരുമാനിച്ചത്. പ്രധാനപ്പെട്ടതായി ഉയർന്നു വന്ന ഒരു സംശയം, മരിച്ചവർ തിരിച്ചു വരുന്നില്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? യേശു മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാണ്. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യേശു തൻ്റെ ചരിത്ര ജീവിത കാലയളവിൽ രോഗികളെ സുഖപ്പെടുത്തിയതും മരിച്ചവരെ ഉയർപ്പിച്ചതും അത്ഭുത പ്രവൃത്തികൾ നിർവഹിച്ചതും എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയാണ്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു കാര്യമാണ്. ചിന്തിച്ചു നോക്കി നമുക്ക് മനസ്സിലാകും, ബെസദാക്കുളത്തിൻ്റെ അരികിൽ അനേകർ കിടക്കുന്ന രോഗികളായി, അതിൽ ഒരാളെ മാത്രം കണ്ട് അയാളോട് നിനക്ക് സുഖപ്പെടാൻ താല്പര്യമുണ്ടോ, ആഗ്രഹമുണ്ടോ എന്ന് യേശു അന്വേഷിക്കുന്നു. എന്തുകൊണ്ട് എല്ലാവരെയും സുഖപ്പെടുത്താതെ ഒരാളെ സുഖപ്പെടുത്തുന്നു? സുവിശേഷം നാല് തരത്തിൽ നമ്മോട് സംസാരിക്കും. ഒന്ന് ഉപമകളാണ്, രണ്ട് പ്രബോധനങ്ങളാണ്, മൂന്ന് കൽപ്പനകളാണ്, നാല് സംഭവങ്ങളാണ്. ഉപമകളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും കൽപ്പനയിലൂടെയും സംഭവങ്ങളിലൂടെയും യേശു സംസാരിക്കുന്നതിൻ്റെ ആന്തരികതയിലേക്ക്, ആന്തരിക യുക്തിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിലെ ദൈവവചനത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റുക. അപ്പോഴാണ് ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റുക. യേശു മരിച്ചവരെ ഉയർപ്പിച്ചത് താൻ ജീവൻ നൽകുന്നവനാണ്, മരണത്തെ കീഴ്പ്പെടുത്തിയവനാണ്, താൻ ജീവൻ്റെ നാഥനാണ് എന്ന് വെളിപ്പെടുത്താനാണ്. ലാസർ മരിക്കുന്നതിന് മുൻപ് യേശു ലാസറിൻ്റെ രോഗവിവരം അറിയുന്നുണ്ട്. പക്ഷേ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാണ് അവൻ യാത്ര പുറപ്പെടുക. ബദാനിയയിലെത്തുമ്പോൾ ലാസർ മരിച്ചിട്ട് നാലാം ദിവസമായി. മർത്താവുമായുള്ള സംഭാഷണ മധ്യേ യേശു പറയുന്നു, ഞാൻ ജീവൻ അഥവാ ഉദ്ധാനമാണ്, ഞാൻ ഉദ്ധാനം അഥവാ ജീവനാണ് എന്ന് യേശു യോഹന്നാൻ 11:25 പറയുന്നത് വെളിപ്പെടുത്തുകയാണ് ലാസറിനെ ഉയർപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം. സംശയം ചോദിച്ചയാൾ, ലാസർ മരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞാണല്ലോ ലാസറിനെ ഉയർപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുക. യേശു കുരിശിൽ മരിക്കുന്നത് വരെ തനത് വിധിയോ പൊതുവിധിയോ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. വിധി ഉണ്ടാകുന്നത് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് ശേഷമാണ്. അതിനു മുമ്പുള്ളവരൊക്കെ നിദ്ര പ്രാപിച്ചവരെന്നാണ് പഴയ നിയമം പറയുക. അവർ ഏതെങ്കിലും ഒരു ഇടത്താണെന്നല്ല, നിദ്ര പ്രാപിച്ചവർ. യേശു നിയമത്തിൻ്റെ പൂർത്തീകരണമായി വന്നു, പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിട്ട് വന്നു. യേശുവിലാണ് സ്വർഗം തുറക്കപ്പെടുന്നത്. സ്വർഗം തുറക്കപ്പെടുന്നത് വരെ ഒരു വിധി അപ്രസക്തമാണ്. അപ്പോൾ യേശു കുരിശിൽ മരിച്ചു, മരണത്തെ കീഴ്പ്പെടുത്തി സ്വർഗം കരഗതമാക്കാൻ പ്രാപിക്കാൻ നമുക്ക് അവസരം നൽകുന്നു. അവിടെ വച്ചാണ് വിധി ആരംഭിക്കുക. അപ്പോൾ ലാസറിൻ്റെ കാലത്ത് വിധി എന്ന് പറഞ്ഞ വിഷയമില്ല, നിദ്രയിലാണ് അന്ന് വരെ മരിച്ചിട്ടുള്ളവർ. അങ്ങനെ ലാസറിനെ ഉയർപ്പിക്കുന്നതിലൂടെ താൻ ഉദ്ധാനം അഥവാ ജീവനാണ് എന്ന് ക്രിസ്തു വെളിപ്പെടുത്തുന്നു. അപ്പോൾ അവിടെ ലാസർ മരിച്ചപ്പോൾ തനത് വിധി നടന്നില്ല എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. അവിടെ വിധി നടക്കാനുള്ള സാധ്യതയായിട്ടില്ല. യേശുവിൻ്റെ കുരിശുമരണമാണ് ഈ സാധ്യത തുറക്കുന്നത്. എങ്കിൽ ഇനി ഇവിടെ യഹൂദനായ യേശുവിൻ്റെ സുഹൃത്തായ ലാസറിനെയാണ് യേശു ഉയർപ്പിക്കുന്നതെങ്കിൽ നയിൻ പട്ടണത്തിൽ വെച്ച് യേശു ഉയർപ്പിക്കുന്നത് ഒരു വിധവയുടെ മകനെയാണ്. ഒരു വിധവയുടെ മകനെ ശവമഞ്ചത്തിൽ തൊട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അവിടെ ഈ ഉദ്ധാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനുള്ളതല്ലെന്നും മനുഷ്യകുലത്തിനാകെ സംഭവിക്കേണ്ട ഒരു കാര്യമാണെന്നും യേശു വെളിപ്പെടുത്തുകയാണ്. അതിന് ജൈറസിൻ്റെ പുത്രിയുടെ കാര്യത്തിലും അവൻ വെളിപ്പെടുത്തുന്ന കാര്യം അതാണ്. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ചിലർക്ക് മാത്രമായിട്ടുള്ള ഒരു കാര്യമല്ല, മനുഷ്യകുലത്തിന് മുഴുവൻ ഉദ്ധാനവും ജീവനുമായിട്ടാണ് താൻ വന്നിരിക്കുന്നത്. ക്രിസ്തു ഇത് വെളിപ്പെടുത്തുകയാണ് തൻ്റെ ഈ ഉയർപ്പിക്കൽ നടപടികളിലൂടെ. ഇനി വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ മരണം സംഭവിച്ച് നാലാം ദിവസം എന്താണ് ലാസറിനെ ഉയർപ്പിക്കുന്നത്? അതിന് പ്രത്യേക കാരണമുണ്ട്.
യഹൂദ വിശ്വാസ പ്രകാരം നാലാം ദിവസം, നാല് ദിവസം കഴിഞ്ഞാൽ ശരീരം അഴുകും. അവർ പറയുന്നുണ്ട് ഇപ്പൊ ദുർഗന്ധമുണ്ടാകും, അഴുകിയിട്ടുണ്ടാകും. കാരണം മൂന്ന് ദിവസം വരെ അഴുകുകയില്ല ആത്മാവ് അവിടെ ഉണ്ടാകും എന്നാണ് അവരുടെ ധാരണ. ആ ധാരണയെ ലംഘിച്ചുകൊണ്ടാണ് യേശു നാലാം ദിവസം ലാസറിനെ ഉയർപ്പിക്കുന്നത്. മരണത്തെ സംബന്ധിച്ച ഒരു ശാസ്ത്രീയമായ കാര്യം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. മരിക്കുന്നത് നാം അറിയുന്നത് ശ്വാസോച്ഛ്വാസം നിൽക്കുന്നു, രക്തചംക്രമണം നിൽക്കുന്നു, ശരീരം തണുക്കാൻ തുടങ്ങുന്നു. ശരീരം തണുത്ത് നമ്മുടെ ഊഷ്മാവ് പ്രകൃതി ഊഷ്മാവിന് തുല്യമായിത്തീരുന്നു. അപ്പോൾ സാമാന്യഗതിയിൽ പുറമെന്ന് കാണുന്നയാൾക്ക് മരണം സംഭവിച്ചതായിട്ട് മനസ്സിലാവും. ഒരു 12 മണിക്കൂറൊക്കെ കൊണ്ട് അകത്ത് ഗ്യാസ് ഫോം ചെയ്യാൻ തുടങ്ങും, പിന്നെ ശരീരത്തിൽ കുമ്മളകൾ ഉണ്ടാകും. ഒരു 24 മണിക്കൂറാകുമ്പോൾ ത്വക്ക് അഴുകാൻ തുടങ്ങും. 72 മണിക്കൂറാകുമ്പോൾ തലമുടി ഊരിപ്പോകാൻ തുടങ്ങും. അതിനുശേഷം ശരീരം അഴുകാൻ തുടങ്ങും. തലച്ചോറ്, ഹൃദയാന്തർഭാഗങ്ങളൊക്കെ ദ്രാവക രൂപത്തിലായി മാറും. ഒരു 10-15 ദിവസം കൊണ്ട് വണ്ടുകളൊക്കെ ശരീരത്തിൽ വരാൻ തുടങ്ങും. ഇങ്ങനെ ക്രമേണയാണ്, ഒരു പ്രക്രിയാപരമായ കാര്യമാണ് മരണം. മരണം എന്നത് ഒരു പ്രക്രിയയാണ്, ജീവിതം പോലെ തന്നെ ഒരു പ്രക്രിയയാണ് മരണം. അപ്പോൾ അവിടെ മരണം സംഭവിച്ച് നാലാം ദിവസം ഉയർപ്പിക്കുമ്പോൾ ഈ അഴുകിത്തീർന്ന ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നു എന്ന് പറയുന്നത് ജീവൻ യഥാർത്ഥത്തിൽ താനാണെന്ന് വെളിപ്പെടുത്താനാണ്. ഇനി വേറൊരു കാര്യമുള്ളത്, മരണം ഇങ്ങനെ സംഭവിക്കുന്നതിന്, മരണം സംഭവിക്കുമ്പോൾ തന്നെ വിധി ഉണ്ടാകുന്നു എന്നത് ക്രിസ്തുവിന് ശേഷമാണ്. ക്രിസ്തുവിന് മുൻപ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് മുൻപ് അപ്രകാരം ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇനി മരണം എങ്ങനെയാണ് സംഭവിക്കുക? മരണത്തെ സംബന്ധിച്ച് പണ്ടുണ്ടായ ധാരണകളല്ല ഇന്നുള്ളത്. പണ്ടിങ്ങനെ 4 ദിവസം കഴിയുമ്പോൾ ആത്മാവ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതങ്ങനെയല്ല. ചില സാഹചര്യങ്ങളിൽ ഈ മരണത്തിൻ്റെ യഥാർത്ഥ മുഹൂർത്തം കണ്ടുപിടിക്കാനുള്ള സാധ്യത അപ്രസക്തമാവുകയോ മങ്ങിപ്പോവുകയോ ചെയ്യും. അതിലൊരു കാര്യമാണ് ഈ മരിക്കുന്ന ഈ ശരീരത്തിലെ രക്തചംക്രമണം അവസാനിക്കുന്നു, ശ്വാസഗതി ഇല്ലാതെയാകുന്നു, ഹൃദയം എടുപ്പില്ലാണ്ടാവുന്നു. ഇങ്ങനെ പൾസൊക്കെ ഇല്ലാണ്ടായി പോകുന്ന ഈ സമയത്ത് സസ്പെൻഡഡ് അനിമേഷൻ അല്ലെങ്കിൽ അപ്പാരൻ്റ് ഡെത്ത് പറയുന്നൊരു അവസ്ഥ ഉണ്ടാകാം. അപ്പം നമുക്ക് വിവേചിക്കാൻ കഴിയാത്തത്ര താഴ്ന്ന നിലയിലേക്ക് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ പോകാം. പുറത്ത് നോക്കിയാൽ മരിച്ചതായിട്ട് തോന്നാവുന്ന അവസ്ഥ. മരണം സ്ഥിരീകരിക്കാൻ ഇനിയും ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി സംഭവിക്കേണ്ടതുണ്ട്. മരണം ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. പക്ഷേ യഥാർത്ഥത്തിൽ മരണം എന്നത് ഒരു പ്രോസസ്സാണ്. ജനനം ഒരു പ്രോസസ്സായതുപോലെ മരണം ഒരു പ്രോസസ്സാണ്. ശരീരം അഴുകിത്തീരുന്നു, ഭൗതിക ശരീരം ഈ പ്രപഞ്ചത്തിൻ്റെ മൂലകങ്ങളോട് ചേരുകയും അനശ്വരമായൊരു ശരീരം ഉദ്ധിതമാകുകയും ചെയ്യും. ഈ അനശ്വരമായ ശരീരം എന്ന പ്രത്യാശയെ സംബന്ധിച്ച് ബോധ്യമില്ലാതെ വരുമ്പോഴാണ് ഈ ശരീരം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറുന്നത്. അത് അപജയപ്പെടുന്നു എന്ന കാര്യം നമുക്ക് വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നു. ഇനി ഇതിന് വിരുദ്ധമായി 500+ വർഷങ്ങളായി അഴുകിത്തീരാത്ത ശരീരങ്ങൾ ലോകത്തുണ്ട്. ഫ്രാൻസിസ് സേവറിൻ്റെ തുടക്കമുള്ള നിരവധിയായ വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ അഴുകിത്തീരുന്നില്ല, അവ നൂറ്റാണ്ടുകൾ പിന്നിടുന്നു എന്നുള്ളത് അത്ഭുതകരമായ കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ടത് ശരീരം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഭാഗമാണ്. അതൊരിക്കലും അപ്പുറത്തേക്ക് അതേ വഴിയല്ല കടന്നു പോകുന്ന, നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത് അതേ വഴിയല്ല. ഇനി ഈ സസ്പെൻഡഡ് അനിമേഷനോ അല്ലെങ്കിൽ അപ്പാരൻ്റ് ഡെത്തോ സംഭവിക്കുന്ന ആൾക്ക് ശരീരത്തിൻ്റെ ജൈവികമായ ചലനങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതിനേക്കാൾ സൂക്ഷ്മമായി മാറിയേക്കാം എന്ന് സയൻസ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അപകട മരണങ്ങളിൽ സൂര്യാഘാതം ഏൽക്കുമ്പോൾ ഒക്കെ അങ്ങനെ സംഭവിക്കാം. നവജാത ശിശുക്കളിൽ പോലും അങ്ങനെ സംഭവിക്കാമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ മരണം എന്ന് പറയുന്നത് ഒരു കടന്നു പോകലായിട്ട് വിശ്വസിക്കണം. കാരണം കേരളത്തിൽ സംസ്കാര സമ്പന്നം, വിദ്യാസമ്പന്നം എന്ന് പറയുന്ന കേരളത്തിൽ മലപ്പുറത്ത് ഒരിടത്ത് ഒരു അമ്മയും മക്കളും കൂടി ഒരു പിതാവിൻ്റെ ശവശരീരം വെച്ചുകൊണ്ട് 3 മാസം കാത്തിരുന്നു പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പറയാം. അത് ഏത് മതത്തിലാകട്ടെ, മതത്തിൻ്റെ വിഭജനമൊന്നും അതിൽ കാണേണ്ട കാര്യമില്ല. 3 മാസം ജീവൻ തിരിച്ചു വരുമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അബദ്ധങ്ങളിലേക്ക് പോകുന്ന നിരവധിയായ വീഴ്ചകൾ ഉണ്ടാക്കാവുന്ന ഒന്നാണ് മരിച്ചവർ തിരിച്ചു വരുന്നുവെന്ന പ്രയോഗം. ഇനി ഇതിനെക്കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കാര്യം ഒരു സുഹൃത്ത് സൂചിപ്പിച്ചിരുന്നു, ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ സംബന്ധിച്ച് റൈമണ്ട് എ മൂഡി എന്ന് പറയുന്ന അയാൾ എഴുതിയതാണ്. അത് 1975 വന്ന പുസ്തകമാണ്. 150 ആളുകളെ പഠിച്ചിട്ടാണ്, അവരുടെ മരണത്തെ കുറിച്ച് പഠിച്ചിട്ടാണ് ഈ പറഞ്ഞ മൂഡി ഈ പുസ്തകം തയ്യാറാക്കിയത്. അവിടെ ഒരിടത്തും മരിച്ചവർ തിരിച്ചു വന്നു എന്നല്ല പറയുന്നത്, മൂഡി അതിലൂടെ കണ്ടെത്തിയ ഒരു നിഗമനം. അദ്ദേഹം സൈക്കോളജിസ്റ്റാണ്, ആനലിസ്റ്റാണ്, ഒത്തിരിയൊക്കെ യോഗ്യതകളുള്ള ഒരാളാണ്. അദ്ദേഹം കണ്ടെത്തി എന്ന് പറയുന്നത് മരണത്തിന് തൊട്ടു മുൻപുള്ള ഒരു സമയം,
മരണത്തിന് തൊട്ടു മുൻപുള്ള ഒരു സമയത്ത് മനുഷ്യർക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ്, മരിച്ചതിന് ശേഷമുള്ള അനുഭവങ്ങളല്ല, മരണത്തോട് തൊട്ടടുത്ത സമയത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അതിൻ്റെ പിതാവ് എന്നാണ് വിളിക്കുക. മരണത്തോടടുത്തുള്ള മുഹൂർത്തത്തെ സംബന്ധിച്ച് വിശകലനം ചെയ്യുന്ന പിതാവ് എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇങ്ങനൊരു സംഭവം സാധ്യമാണ് മരണത്തോടടുത്ത നിമിഷങ്ങളിൽ. ഇനി വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ അനുഭവങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഇപ്പോൾ ലാസർ തിരിച്ചു വന്നിട്ട് അനുഭവം പറയുന്നില്ല, ജൈറസിൻ്റെ പുത്രി അനുഭവം പറയുന്നില്ല, ഈ യുവാവ് മരിച്ചിട്ട് ഉയർത്തു വന്നിട്ടും അനുഭവം പറയുന്നില്ല. അപ്പോൾ മരിച്ചവർ എന്ന് പറയുന്നവർ തിരിച്ചു വന്ന അനുഭവം പറയുന്നില്ല. എന്താണ് ഈ മരിച്ചവർ അനുഭവം പറയുക എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും? ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഒരു കാഴ്ച ഉണ്ടാവുന്നത് എങ്ങനെയാണ്? കണ്ടു എന്നാണല്ലോ പറയുക. ഒരു കാഴ്ച ഉണ്ടാവുന്നത് മൂന്ന് ഭാഗങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ്. ഒന്ന് നമ്മുടെ കരണം, കണ്ണ്, അത് കരണമാണ്. അതിന് ഒരു ആന്തരിക നയനേന്ദ്രിയമുണ്ട്. ഈ കരണം കാണുന്ന കാഴ്ചകളെ ആന്തരിക നയനേന്ദ്രിയത്തിലൂടെ മനസ്സിൻ്റെ കൽപ്പനാശേഷിയിലേക്ക് കടത്തിവിട്ട് കൽപ്പനാശേഷിയുമായി ചേർന്ന് നൽകുന്ന ഒരു രൂപമാണ് നാം കാണുന്നത്. അപ്പം അനുഭൂതിപരമായി, അനുഭവപരമായി ഒരു കാഴ്ച ഉണ്ടാവുന്നതിൻ്റെ പുറകിൽ ഇങ്ങനൊരു പ്രോസസ്സുണ്ട്. ഒറ്റയ്ക്ക് കണ്ണ് കാണുന്നു അല്ലെങ്കിൽ മനസ്സ് കാണുന്നു എന്ന നിലയ്ക്കല്ല, ഇത്തരം കാര്യങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. മരണത്തോടെ ആത്മാവും ശരീരവും മനസ്സും വിഭജിതമാകുന്നു. അങ്ങനെ ആയാൽ പിന്നെ എങ്ങനെയാണ് ഒരു കാഴ്ച കാണുക? എങ്ങനെയാണ് ഒരു കാഴ്ച കാണാൻ പറ്റുക? മാത്രമല്ല, ഈ മൂടി അടക്കമുള്ള ആളുകൾ പറയുന്ന എല്ലാ മരണത്തോടടുത്ത സമയത്തുള്ള ദൃശ്യങ്ങളിലും ഈ ചുമന്ന ടണൽ, ദൂരപ്രകാശം, തിരിച്ചുവരവ്, അഗാധതയുടെ പോക്ക്, സാമാന്യന് ഒന്നു തന്നെയാണ് പറയുന്നത്. അപ്പൊ ഒന്ന് തന്നെ പറയുന്നു എന്നതിൻ്റെ അർത്ഥം മനസ്സുള്ളപ്പോഴുള്ള ചിന്തയാണ്, മനസ്സില്ലാത്തപ്പോഴല്ല. ബോധമനസ്സ് അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും അബോധമനസ്സും ഉപബോധമനസ്സും പ്രവർത്തനക്ഷമമാകുകയും ചെയ്യുമ്പോൾ മനസ്സൊഴുകുന്നു. മനസ്സൊഴുകുന്നത് കൊണ്ട് മനസ്സിൻ്റെ മേഖലയിൽ മുൻകൂട്ടി അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലേക്ക് വന്നു ചേർന്നിട്ടുള്ള കാര്യങ്ങളും ഒരു കാഴ്ചയായി അനുഭവപ്പെടുന്നു കൽപ്പനാശേഷിയിൽ. അങ്ങനെയാണ് സംഭവിക്കുക. മാത്രമല്ല, വേറൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ മരിച്ചവർ ഒരു അനുഭവം വന്ന് നമ്മോട് പറയുന്നു എന്ന് പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ സംഭവം ഇതിനു മുമ്പ് പറയപ്പെട്ടിട്ടുള്ളതാണോ? ഒരു വെളിപാടോ ഒരു പുതിയ കാര്യമോ പറയാനായിട്ടാണ് ഒരാൾക്ക് ദൈവം ഒരു ദർശനം നൽകുക. അതാണ്, അങ്ങനെയാണ് ഒരു ദർശനത്തെ നമുക്ക് അംഗീകരിക്കാൻ. സഭ അങ്ങനെ പറയുന്നത് ഒരു പുതിയ കാര്യം പറയുന്നു, അതുവരെ പറഞ്ഞിട്ടില്ലാത്തതോ പ്രതിപാദിച്ചിട്ടില്ലാത്തതോ ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്തതും എന്നാൽ സുവിശേഷവുമായി ചേർന്ന് പോകുന്നതും ദൈവശാസ്ത്രപരമായി തെറ്റ് പറ്റാനിടയില്ലാത്തതുമായ ഒരു കാര്യത്തെ നമുക്ക് സ്വാഭാവികമായി ഒരു വെളിപ്പെടുത്തലായിട്ട് അംഗീകരിക്കാം. ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച്, നരകത്തെ സംബന്ധിച്ച് ഒക്കെ നിരവധിയായ കഥകളും പാരമ്പര്യങ്ങളും പറഞ്ഞു കേൾക്കുന്നവയും ഒക്കെ നിലനിൽക്കുന്നു. അവയെല്ലാം ഈ പറഞ്ഞവയിലുണ്ട്. ഈ ഇവർ പറയുന്ന ഈ തിരിച്ചു വന്നു എന്ന് പറയുന്ന കാര്യങ്ങളിലുണ്ട്. ചിലതൊക്കെ നേർ അബദ്ധങ്ങളുണ്ട്. ഒരു പുരോഹിതൻ ഇങ്ങനെ മരിച്ചു വന്നൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നത് കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചായിരുന്നു. കുറേ കാര്യങ്ങൾ പറയുകയാണ്, മരിച്ചിട്ട് ഭാര്യയും മക്കളും കരയുന്നത് കണ്ട് യേശു തിരികെ ഭൂമിയിലേക്ക് വിട്ടു വന്ന നിലയ്ക്കാണ് പറയുന്നത്. അവിടെ പറയുന്നത് ഈ പാപം കൊണ്ട് കാണിക്കുന്നത് പിശാച്ചാണെന്നാണ്. സുവിശേഷത്തിൽ എവിടെയാണ് അങ്ങനെയുള്ളത്? പാപം കൊണ്ടൊന്ന് കാണിക്കുന്നത് പിശാച്ചാണെന്നാണ് പറയുന്നത്. പിശാച്ച് ഈ പാപം കഴിഞ്ഞ് ലിസ്റ്റ് കാണിക്കുമെന്ന് പറയണേ. അവിടെ ഈ ഇടതും വലതുമായി മനുഷ്യനെ വേർതിരിക്കുകയും വിധിക്കുകയും ചെയ്യുന്ന വിധിയാളനായ ക്രിസ്തുവിൻ്റെ സ്ഥാനം മാറ്റിയിട്ട് അവിടെ പിശാച്ച് വിധിയാളൻ്റെ സ്ഥാനത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ പിശാച്ചാണ് ഈ പാപം എഴുതി കാണിക്കുന്നത് എന്ന് വരികയാണ്. പിശാചിന് അങ്ങനെ ഈ ദൈവസന്നിധിയിൽ ഇങ്ങനെ റോളുണ്ടോ? പിശാചിന് നമ്മളെക്കുറിച്ച് പരാതി പറയുന്നൊക്കെ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷേ പുതിയ നിയമപ്രകാരം നമ്മൾ ആലോചിച്ച് നോക്കുക, അവൻ ശപിക്കപ്പെട്ടവനാണ്, വിധിക്കപ്പെട്ടവനാണ്, തകർക്കപ്പെട്ടവനാണ്, എന്നേക്കുമായി നിഷ്കാസിതനായ ഒരുവനാണ്. അങ്ങനെ ഒരുവനെ ഇപ്പോഴും സ്വർഗത്തിൻ്റെ നടുവിൽ നമ്മെ കുറ്റം പറയുന്നവനാക്കി, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളുടെ ലിസ്റ്റ് സൂക്ഷിക്കുന്നവനാക്കിയൊക്കെ പറയുകയെന്ന് വെച്ചാൽ അത് സ്വാഭാവികമായും സുവിശേഷാത്മകമായ ഒന്നല്ല, ദൈവശാസ്ത്രപരമായി യോജിക്കാവുന്നതല്ല. ഇങ്ങനെയുള്ള അബദ്ധധാരണകൾ നിരവധിയായി വന്നു ചേരാനിടയുള്ളതാണ് ഇത്തരം പ്രഘോഷണങ്ങൾ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം പ്രഘോഷണങ്ങളെ ഗൗരവപരമായി എടുക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വിശ്വാസം പഠിപ്പിക്കുന്ന കാര്യം. ഇപ്പോൾ കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് അതിൻ്റെ 1022 പറയുന്നതും പ്രതിപാദിക്കുന്ന തനത് വിധി, അതേപോലെ 1039 പറയുന്ന അന്ത്യവിധി, ഇങ്ങനെ സഭ പഠിപ്പിക്കുന്ന പ്രബോധനങ്ങൾ, കാതലായ വിശ്വാസ രഹസ്യങ്ങളെ മനസ്സിലാക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുകയാണ് ആവശ്യം. ഇത്തരം അബദ്ധങ്ങളിലേക്ക് പോകുകയല്ല വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നില്ല. ഇപ്പോൾ വിശുദ്ധാത്മാക്കൾ ഉയർപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള സംഭാഷണം അടുത്ത ഭാഗത്തിൽ ഉൾപ്പെടുത്താം.
സമയം നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് അടുത്ത എപ്പിസോഡായിട്ട് ഈ മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധാത്മാക്കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിശുദ്ധരുടെ അനുഭവങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണയും അതിനെക്കുറിച്ചുള്ള ചിന്തയും ഒക്കെ നമുക്ക് കൊണ്ടുവരാം. സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുക, സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക്. വീണ്ടും നമുക്ക് കാണാം, വീണ്ടും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ഒരു ഗതിക്ക് നമുക്കിടയിൽ ഉരുത്തിരിയേണ്ട അറിവിൻ്റെ പുതിയ മേഖലകളെ കണ്ടെത്താനുള്ള ഒരു പ്രവൃത്തിയായിട്ട് ഈ സംഭാഷണത്തെ കാണണം. നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാം, ബാക്കി ഭാഗങ്ങളും ശ്രവിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കാര്യങ്ങൾ അറിയിക്കാനും കൂടുതൽ താല്പര്യമെടുക്കുകയും ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.